ശിവാനി എനിക്ക് രണ്ടമ്മമാരും എന്റെ ദൈവത്തെ പോലെയാ പ്ലീസ് അവരെ നന്നായിട്ട് നോക്കണം നീ അവരെ രണ്ടുപേരും നീ പുറത്തൊന്നും കിടത്തില്ലല്ലോ അല്ലേ നീ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം എന്നാലും ചോദിച്ചതാ സോറി പ്ലീസ് അവർക്ക് അവർക്ക് രണ്ടുപേർക്കും ഒരു കുറവും വരുത്തരുത് നീ അതൊക്കെ നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ശരിയാ എന്നാലും ഞാൻ ഫോൺ വെക്കാം ഹലോ ശിവാനി ഇനി എന്താ വേണ്ടത് ഗുഡ് നൈറ്റ് ബാഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് നാണമില്ലേ നിനക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ എന്താ ശിവാനി ഇത് നീ എന്താ ഇത്രയും നാളായിട്ട് എന്റെ പ്രണയം മനസ്സിലാക്കാത്ത ശരി സാരമില്ല നീ ഉറങ്ങാതിരിക്കുന്നവരെ എനിക്കൊരു സമാധാനമില്ല ഉറങ്ങിക്കോ നിന്റെ സ്വപ്നത്തിൽ വന്ന് ഞാൻ സമ്മതിപ്പിച്ചോളാം ഞാൻ അങ്ങനെ സ്വപ്നം കാണാറില്ല അയ്യോ ശരി ഞാൻ സ്വപ്നത്തിലൊന്നും വരുന്നില്ല സമാധാനമായിട്ട് ഉറങ്ങിക്കോ ഞാൻ ഇപ്പൊ ഉറങ്ങുന്നില്ല നീ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കെന്താ ഏയ് ഇങ്ങനെ വാശി കാണിക്കില്ല ശിവാനി വാശി കാണിക്കും ഞാൻ നിനക്ക് എന്താ വേണ്ടത് ഇവള് വല്ലാത്തൊരു വാശിക്കാരി തന്നെയാ ഏത് സർപ്പോ നീ ഇവരുടെ അടുത്ത് എന്തിനാണ് നിന്റെ ശക്തി പ്രയോഗിക്കുന്നത് അയ്യോ ഞാൻ നാഗകന്യകയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവോ ഏയ് ഇല്ല അവര് വെറും സർപ്പങ്ങളെ മാത്രമല്ലേ കണ്ടിട്ടുണ്ടാവുള്ളൂ അവരെന്നെ പേടിച്ചിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പോയിട്ട് അവരെ ഒന്ന് സമാധാനപ്പെടുത്തിയേക്കാം ഞെട്ടി ഉണർന്നല്ലോ നമ്മുടെ ആർക്കും എന്തോ സംഭവിച്ചു തോന്നി ഇത്രയ്ക്ക് ഇടിയും മിന്നലും ചൂടുകാലമാണ് മഴ വരാനും സാധ്യതയില്ല ഇടിവെട്ടും മിന്നലും മനസ്സിനകത്താകെ ഒരു വെപ്രാളം മധു മധു ഏ മധു എവിടെയാ നീ ഓ മധു ആണെങ്കി ഇവിടെ ഇല്ല ശിവാനിയുടെ വീട്ടിൽ പോയിരിക്ക തൃശൂൽ എന്തു പറ്റിയ ഉറക്കം വരുന്നില്ലേ അമ്മയെ പറ്റി ഓർത്തോ അതേടാ നിനക്കത് എങ്ങനെ മനസ്സിലായി അതച്ഛൻ അമ്മയെ വിളിക്കുന്നത് കേട്ടപ്പോഴേ ഞാൻ വന്നായിരുന്നു എന്താണെന്നറിയില്ല തൃശൂൽ നിന്റെ അമ്മയെ ഞാൻ ഒരുപാട് ഓർക്കുന്നു ഞാൻ അവളെ ഒരിക്കലും വിട്ടു നിന്നിട്ടില്ല അവളെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഓർമ്മ എനിക്കില്ല എനിക്ക് ശിവാനില്ലാത്ത അവസ്ഥ വളരെ വിഷമമുള്ളത് തന്നെ ഹേയ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ അടായിട്ടുള്ളൂ അപ്പോഴേക്കും ഭാര്യ വിട്ടു നിൽക്കുന്ന കഷ്ടമാണെന്നാണ് പറയുന്നത് അങ്ങനെയല്ല ചാ ഞാൻ ശിവാനിയെ താല് കിട്ടുന്നതിന് മുൻപ് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണണമെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴാണെങ്കിൽ അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനാ തോന്നുന്ന ചാ അവൾ എപ്പോഴും എന്റെ കൺമുമ്പിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും അതിനു വേണ്ടി തന്നെയല്ലടാ നിന്റെ രണ്ട് അമ്മമാരും പോയിരിക്കുന്നത് അതെ
ശിവാനിയെ സമ്മതിപ്പിക്കുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആരാ നിങ്ങൾ ഒന്നിപ്പിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം, എന്റെ ഭാര്യയെ കൊണ്ട് നിർബന്ധിപ്പിച്ചാലും ഞാൻ സമ്മതിക്കും. നീ നോക്കൂ, അയ്യോ ദൈവമേ, എന്താ ഈ കാണുന്നേ? ഈ പാമ്പുകൾ ഇപ്പൊ എവിടെ നിന്നാ കയറി വന്നേ? ശിവാനി, ശിവാനി, ശിവാനി! അമ്മേ, എന്താ പറ്റിയത്? എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? അത് പാമ്പ്! പാമ്പോ? എവിടെ പാമ്പ്? എന്താ ഈ പറയുന്നേ? ശിവാനി, അവിടെ പാമ്പ്! അമ്മേ, അവിടെ അതിന് പാമ്പൊന്നും കാണുന്നില്ലല്ലോ. നോക്ക് അമ്മ, സമാധാനമായിട്ട് കിടക്ക്. ഇല്ല ശിവാനി, ഞാനവിടെ പാമ്പിനെ കണ്ടതാ. അമ്മേ, എന്നോട് ക്ഷമിക്കണം അമ്മേ. ഇപ്പൊ അമ്മയുടെ ഓർമ്മകൾ മായ്ക്കാന്നല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഒരാളെവിടെ പോയി? ശിവാനി, പകുതിയിൽ വന്ന് നീ എന്റെ ജോലി എന്നെ തടസ്സപ്പെടുത്തി കളഞ്ഞു അല്ലേ? ഈ രാത്രി മുഴുവൻ ഞാനിവിടെ കാവലിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ സർപ്പം ഇവിടേക്ക് വരികയാണെങ്കിലോ? ഇവർ രണ്ടുപേരും ഇവിടെ ഉള്ളിടത്തോളം ഞാൻ തന്നെ ഇവരെ നോക്കിയാൽ മതിയാവും. ഇവിടെ തന്നെ ഇരിക്കും. എന്റെ എല്ലാ പദ്ധതികളും നശിപ്പിച്ചു കളഞ്ഞോള്. മധു, തൃശൂർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എന്താ നീ ഒന്ന് ചോദിച്ചേ. ഹലോ, എന്താണ് തൃശൂർ? ഹായ് അമ്മേ. അമ്മ അവിടെ എന്തെടുക്ക? എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു പ്രശ്നമില്ലടാ. എല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നില്ലേ? അതേടാ, എല്ലാം നടക്കുന്നുണ്ട്. എന്ന് വെച്ചാ, ശിവാനിയുടെ മനസ്സ് എന്റെ കാര്യത്തിലേക്ക് ചായുന്നുണ്ടോ എന്ന്? അവള് എന്നെ സ്വീകരിച്ച് ഇവിടേക്ക് വരൂല്ലേ? എല്ലാം ശരിയാവും, വരുവന്നേ. താങ്ക്സ് അമ്മേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതുപോലൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ശിവാനയെ സമ്മതിപ്പിക്കാൻ കുറെ കഷ്ടപ്പെടേണ്ടി വന്നേനെ ഞാൻ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളില്ലേ ഇവിടെ. അതെ അമ്മേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ശിവാനിയോട് മിണ്ടാൻ പോലും പറ്റില്ലായിരുന്നു. നിങ്ങളുടെ പ്ലാനൊന്നും ശിവാനിക്ക് ഇതുവരെ അറിയില്ലല്ലോ അല്ലേ? സൂക്ഷിച്ചോണേ, ഒരിച്ചിരി സംശയം തോന്നിയാലും കണ്ടുപിടിക്കുന്ന ആളാ. അറിയാലോ, അവിടെ ഒരു ബുദ്ധിരാക്ഷസ തന്നെയാ. എന്താമേ ഒന്നും മിണ്ടാതിരിക്കുന്നെ? ശിവാനിയുടെ കൂടെ രണ്ടു ദിവസം നിന്നപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ അവളുടെ വക്രബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന്. ശരിയല്ലേ? അതെ മോനെ. അമ്മേ, എനിക്ക് ശിവാനിയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് വരട്ടെ ഞാൻ. ഏയ് വേണ്ട, അതൊന്നും ശരിയാവില്ല. അതെന്താ അമ്മ വേണ്ടെന്ന് പറയുന്നത്? അമ്മേ പ്ലീസ്, അമ്മേ അമ്മേ പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ട് അറ്റ്ലീസ്റ്റ് ദൂരെ നിന്നിട്ട് ഞാൻ അവളെ കണ്ടിട്ട് പോക്കോളാം. ഈ ഒരു ഐഡിയ അമ്മ തന്നെ എനിക്ക് പറഞ്ഞു തന്നെ. ഇന്നലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ശിവാന്റെ അടുത്ത് വിട്ടുപോയി. ഇന്ന് നോക്കിക്കോ, ഒരു കാരണവശാൽ അങ്ങനൊന്നും സംഭവിക്കില്ല. എവിടെയെങ്കിലും ദൂരേക്ക് മാറിയെന്നൊരു നോക്ക് കണ്ടിട്ട് ഞാൻ പോക്കോളാം. പ്ലീസ് അമ്മേ, എനിക്ക് വലിയ സന്തോഷമാവും. അമ്മേ, ഇതെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഒന്ന് മൂളെങ്കിലും ചെയ്യാമേ. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ ഭാര്യയെ ദൂരെ നിന്ന് ലൈൻ അടിക്കാനും ഒരു സുഖം തന്നെയാ. അതൊന്നും ഇത്രയും നാളെ എനിക്ക് അറിയില്ലായിരുന്നു. അല്ല മോനെ, അത് അമ്മേ ഇവിടെ നല്ല ചൂടോടെ അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കാ, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങൾ അതെല്ലാം കഴിച്ചു തീരുന്നത് വരെ നിങ്ങൾക്ക് വിളമ്പി തരുന്നത് പോലെ ഞാൻ അവിടെ നാടകം കളിച്ചു നിൽക്കാം. ഓക്കെ അല്ലേ? നിങ്ങൾ പെട്ടെന്നൊന്നും കഴിച്ചു തീർക്കരുത്. പതുക്കെ പതുക്കെ ഓരോ സ്പൂൺ എടുത്ത് കഴിച്ചാ മതി. ആ ഒരു ഗ്യാപ്പില് ഞാൻ എന്റെ ഭാര്യയെ കണ്ട് നിർവൃത്തി അടഞ്ഞോളാം. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? സൂപ്പർ അല്ലേ? എന്തൊക്കെയായാലും ഞാൻ നിങ്ങളുടെ മകനല്ലേ. അമ്മേ, ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? മനസ്സിലായില്ലേ എന്ന്? എല്ലാം മനസ്സിലായി മോനെ, എല്ലാവർക്കും മനസ്സിലായി. സൂപ്പർ, ഐ ലവ് യു ഡാർലിംഗ്.
ഹലോ ഹലോ ഇതെന്തുപറ്റി ഒരു ബൈ പോലും പറയാതെ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഓഹോ, ചിലപ്പോൾ ശിവാനി വന്നതുകൊണ്ടായിരിക്കും. നമ്മുടെ പ്ലാനൊക്കെ സീക്രട്ടായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. വെരി ഗുഡ് അമ്മേ, ഗുഡ് ജോബ്. ബ്രേക്ക്ഫാസ്റ്റ്. എന്താ നീ പറയുന്നത്? നിന്റെ പ്ലാൻ എന്താ നടക്കാതെ പോയത്? നീ നിന്റെ ശക്തിയൊന്നും ഉപയോഗിച്ചില്ലേ? ഉപയോഗിച്ചു, പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ടായില്ല. അതെന്തുകൊണ്ടാ? അതിനിടയിൽ ശിവാനി വന്ന് നശിപ്പിച്ചു. ശിവാനി വന്ന നിനക്കെന്താ പ്രശ്നം? അവള് കാണാതെ ചെയ്യാൻ പറ്റില്ലേ? പറ്റിയില്ല. നീ ഇങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞു തീർക്കല്ലേ. ശക്തിയുള്ളത് നിന്റെ അടുത്താ, അത് അവൾക്കില്ല. നാഗിനി നീയാണ്, അവളല്ല. അവളെ തടയാൻ പോലും നിനക്ക് പറ്റിയില്ലേ? ചോദിക്കുന്ന കേട്ടില്ലേ മായങ്ങനെ, എന്തുകൊണ്ട് നിനക്കത് സാധിച്ചില്ല? ഞാൻ നിന്നെ വിശ്വസിച്ചത് കൊണ്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്ത് ചെയ്താലും ഇതേ അവസ്ഥ തന്നെ. ഒരു കാര്യത്തിലെങ്കിലും ജയിച്ചിട്ടുണ്ടോ നീ? സഹായിക്കാമെന്നും പറഞ്ഞ് എനിക്ക് വാക്ക് തന്നിട്ട് എന്നെ വെറുതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കാ നീ. ആ മുത്തശ്ശി എന്തിനാണോ എന്നെ നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. എന്തോ എന്റെ സമയം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. സമയം ശരിയല്ലാത്തത് നിന്റെ അല്ല, നിന്നെ ഞാൻ വിശ്വസിച്ചില്ലേ. എന്റെ സമയോ? ത്രിവിക്രം, കൻ യു സ്റ്റോപ്പ് ഇറ്റ്? നീ ഇനി ഒന്നും പറയണ്ട. നീ പറയുന്നത് കേട്ട് കേട്ടാ എനിക്ക് ഈ അവസ്ഥ വന്നത്. ഇനി നിന്റെ ഒരു സഹായവും വേണ്ട, ഒന്നും വേണ്ട. ഇനിയുള്ളത് ഞാൻ തന്നെ ചെയ്തോളാം. നീ എന്ത് ചെയ്യാനാ? അതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമില്ല മായങ്ങനെ. ദേഷ്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കരുത്. ഇനി നിന്റെ ഉപദേശം ഒന്നും എനിക്ക് ആവശ്യമില്ല. നിന്റെ പോലെ ഫെയിൽ ആവുന്ന പ്ലാൻ അല്ല എന്റേത്. ഞാനൊരു കാര്യം തീരുമാനിച്ചാ അത് നടത്താൻ എനിക്കറിയാം. എന്റെ അമ്മമാരെങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറ? ഒന്നും പറയുന്നില്ല, എല്ലാം കണ്ടറിയുന്നതാ നല്ലത്. ത്രിവിക്രം, ഞാൻ പറയുന്നത് കേൾക്ക്. ഇവന്റെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടുമെന്ന് ഉറപ്പ്. വന്നോ നീ? നീ ഇത്രയും നേരമായിട്ട് വരാത്തതെന്താന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. അമ്മയ്ക്ക് വിശക്കുന്നുണ്ടടാ, ആഹാരം എടുക്ക. ത്രിവിക്രം, നീയോ? എന്താ, ഞാൻ തന്നത് വാങ്ങിക്കില്ലേ? അതോ ഞാൻ തന്നത് കഴിച്ച അത് ദഹിക്കില്ലേ? നീ എന്താടാ അങ്ങനെ ചോദിക്കുന്നേ? ആര് തന്നാലെന്താ? നീ അതിന് തന്നേ, അതും കൂടി ഞങ്ങൾ കഴിച്ചോളാം. മോം, അവസാനം നിങ്ങളുടെ വാശി തന്നെ ജയിച്ചില്ലേ? നിങ്ങൾ ഈ ചെയ്യുന്നത് മണ്ടത്തരാന്ന് തോന്നില്ലേ? എന്താടാ, എന്തു പറ്റി? മരുമകളാവേണ്ടവളുടെ വീട്ടിൽ വന്ന് കയറിയിട്ട് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അല്ല മോം, നാട്ടുകാരെന്ത് വിചാരിക്കും? ത്രിശൂൽ, ഇതെല്ലാം സംഭവിച്ചത് നീ ഒരുത്തൻ കാരണം. അല്ല, നിനക്ക് നിന്റെ മനസ്സിലൊരു തരി പോലും ഗിൽട്ട് തോന്നില്ലേ? ത്രിവിക്രം, ഇപ്പൊ എന്തിനാ നീ ഇതൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ പിന്നീട് സംസാരിക്കാം, ഇപ്പൊ നീ വിട്ടേക്ക്. മോം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ അവൻ ഇത്രയും അഹങ്കാരം കൂടിയത്. അവൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് സമ്മതിക്കും. അല്ല, അവൻ ചെയ്യുന്ന തെറ്റുകളൊന്നും കാണാൻ പറ്റാത്ത എന്താ? എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യല്ലേ അവനെ. എന്താ ബ്രോ അങ്ങനെയൊക്കെ പറയുന്നത്? എന്നോടുള്ള ദേഷ്യമൊക്കെ എന്തിനാ ഇവരോട് കാണിക്കുന്നത്? ഏയ്, ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വന്നതല്ല, ഞാൻ എന്റെ അമ്മയോടാ സംസാരിക്കുന്നത്. ത്രിവിക്രം, നീ എന്തിനാ ഇത്ര ഉറക്കെ സംസാരിക്കുന്നത്? നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നടന്നു കഴിഞ്ഞതല്ലേ? എന്താണ് അമ്മ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങള്? നിങ്ങൾക്കെല്ലാം കഴിഞ്ഞു കാണും. ഓരോ ദിവസവും ഓരോ നിമിഷവും എന്റെ മനസ്സല്ലേ നീറിക്കൊണ്ടിരിക്കുന്നത്. ത്രിവിക്രമ, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം, ഇപ്പൊ നീ പോയിക്കേ ഇവിടുന്ന്. എന്താ മോം, അവന് മാത്രം ഇവിടെ നിക്കാം, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോണോ അല്ലേ? മോം, ശിവാനി ഇതുവരെ ഇവനെ സ്വീകരിച്ചിട്ടില്ല, എന്നിട്ട് അവരെ രണ്ടുപേരെയും നിർബന്ധിച്ച് ഒന്നാക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കല്ലേ? നിങ്ങൾക്ക് അതിലൊന്നും തോന്നുന്നില്ലേ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നീ ഈ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഇവിടുന്ന് പോവാൻ നോക്കി. അവൻ ചെയ്യുന്നതെല്ലാം ശരി, ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റ്. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവും. അമ്മയ്ക്ക് എന്നേക്കാ വലുത്, ഇപ്പൊ അവനാണല്ലോ. ത്രിവിക്രം, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനല്ല പ്രധാനം, ഈ മകനാണല്ലോ പ്രധാനം.
അടിക്കില്ലമ്മേ, വേണ്ട വേണ്ടമ്മേ. വിടാ, എന്നെ വിട്. നീ എന്തൊക്കെ ഇടയിൽ വിളിച്ചു പറയുന്നേ? ആരോട് എന്ത് സംസാരിക്കണമെന്നൊന്നും നിനക്കൊരു ബോധമില്ലേ? അമ്മമാരുടെ മുഖത്ത് നോക്കി പറയേണ്ടതാണോടാ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? ഞങ്ങൾക്ക് നിങ്ങളെ രണ്ടുപേരെയും വേണം, രണ്ടുപേരെയും വേണം. ശരി ശരി അമ്മേ, വിട്ടേക്ക് അമ്മേ, വിട്ടേക്ക്. ഇപ്പൊ ഒന്നും വേണ്ട ബ്രോ, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നീ ഇവിടുന്ന് പോവാന്നൊക്കെ. ഞാൻ എന്തിനാടാ ഇവിടുന്ന് പോകുന്നേ? ഓ, അടികിട്ടി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് നിനക്ക് തൃപ്തിയായി കാണുമല്ലേ, അതുകൊണ്ട് ഇറങ്ങി പോവാൻ പറയുന്നേ ബ്രോ. അല്ല, നമുക്കിപ്പൊ സമാധാനമായി കാണുമല്ലേ? എന്റെ അടുത്ത് മാത്രമല്ല ഈ അധികാരം കാണിക്കില്ലേ, അല്ലെങ്കിലും എനിക്ക് അറിയായിരുന്നു നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന്. പക്ഷെ ഇത്ര പെട്ടെന്ന് എന്നെ തള്ളിക്കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നോക്ക് ത്രിവിക്രമ, നീ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. ഞങ്ങൾ രണ്ടമ്മമാരും നിങ്ങൾ രണ്ടുപേരെയും ഒരുപോലെയാ കാണുന്നത്. രണ്ടാളും ഞങ്ങളുടെ മക്കൾ തന്നെയാ. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? നിങ്ങൾക്കിപ്പൊ ഞാനല്ല ഇമ്പോർട്ടന്റ്, തൃശൂലാണ് ഇമ്പോർട്ടന്റ്. എന്താണെന്നറിയോ, എന്നെ നിങ്ങളല്ലല്ലോ പ്രസവിച്ചത്, ഞാൻ വെറും വളർത്തുവകനല്ലേ. ആരെ പറ്റിയാടാ നീ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ? അമ്മയെ പറ്റിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്റെ മകനാണെന്ന് അറിഞ്ഞതിന് ശേഷവും നിന്നെ അവരുടെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് നിനക്ക് തരേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് നിന്നെ നന്നായി നോക്കുന്നില്ലേ? അവരെ പറ്റിയാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ വെറുതെ ആണെന്ന് എനിക്കറിയാം. അല്ല, എന്റെ കൂടെ ആരും നിൽക്കാത്തതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ നിങ്ങൾ നൊന്ത് പ്രസവിച്ചിട്ട് അവൻ ചെയ്ത തെറ്റ് തന്നെ ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും ഇതുപോലെ നേരെയൊക്കെ വരുമായിരുന്നു ഇല്ലല്ലോ? വരുമായിരുന്നു. നിങ്ങൾ കള്ളം പറയാ ത്രിവിക്രം, വെറുതെ ഓരോന്ന് പറയല്ലേ. ശിവാനി, നീ ഈ കാര്യത്തിൽ തലയിടണ്ട, പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞോളാം. എന്താ നേരത്തെ പറഞ്ഞേ, വരുമെന്നല്ലേ? ശരി, നിങ്ങളുടെ റൂട്ടിലേക്ക് വരാം. എന്റെ ജീവിതം ഒന്ന് നേരാക്കി തന്നൂടെ, ഇപ്പോഴും അതിനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. എന്നെ ശിവാനിയെ ഒന്നിപ്പിച്ചൂടെ. ത്രിശൂലിന്റെ ശിവാനിയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? കെട്ടിയ താലി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞൂടെ. രണ്ടുപേരുടെയും ഡിവോഴ്സ് നടക്കട്ടെ, ഒന്നിക്കേണ്ടത് ഞാനും ശിവാനിയും അല്ലേ?